ചങ്ങായിമാരെ ജസ്ലാണ് മാസ്റ്റർ ജിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ്, ഒരു ഗവൺമെൻറ് ജോലി. കേരള PSC ആണ് കേരളത്തിൽ പ്രധാനമായിട്ടും കേരള സർക്കാരിലേക്കുള്ള ഗവൺമെൻറ് ജോലി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് കേരള PSCയിൽ അല്ലെങ്കിൽ കേരള PSCയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനാദ്യം നിങ്ങൾ ഗൂഗിൾ തുറന്നിട്ട് അവിടെ കേരള PSC എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫസ്റ്റ് തന്നെ വരും. www.kerlapsc.gov.in എന്ന വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാണുന്ന വെബ്സൈറ്റിൽ ഇത് തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. kerlapsc.gov.in എന്ന വെബ്സൈറ്റ് തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറന്നു വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ താഴോട്ട് പോവുക. താഴോട്ട് പോയാൽ നമുക്കിവിടെ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതിൽ ക്ലിക്ക് ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ, അതായത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്ന് പറയും. ആ വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പച്ച ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഫൈലായിട്ടുള്ള തുളസിയിലേക്ക് എത്തിയിട്ടുണ്ട്. തുളസിയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. തുളസിയിൽ ഇത് നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഉള്ള മാതിരി അല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള മാതിരി ഒരു ID ഉണ്ടാവും. ആ ID പാസ്വേഡും ഈ ക്യാപ്ചയും അടിച്ചിട്ട് ലോഗിൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷനായിട്ട് ഇപ്പം വന്നിട്ടുള്ള ഒഴിവുകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു പുതിയ കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCയിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങളിത് അവിടെ കാണാം. ന്യൂ രജിസ്ട്രേഷൻ സൈൻ ഇൻ എന്ന് കാണാം. അതിൽ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ സൈൻ ഇൻ അമർത്തുക. ഓക്കെ, സൈൻ ഇൻ അമർത്തുന്നതോടുകൂടി ഫസ്റ്റ് ആദ്യഘട്ട ഡീറ്റെയിൽസുകൾ നിങ്ങളോട് അടിച്ചു കൊടുക്കാൻ പറയും. പ്രധാനമായിട്ടും നിങ്ങളുടെ പേരെന്താണ്, ഇനീഷ്യലും കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എന്താണ്, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ നിങ്ങളുടെ മതം, ജാതി, സബ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ID പ്രൂഫ്, അത് ആധാർ കാർഡൊക്കെയാണ്, ആധാർ കാർഡാണ് കൊടുക്കേണ്ടത്, മറ്റെന്തുണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന, അടുത്തൊന്നും മാറ്റാൻ സാധ്യതയില്ലാത്ത മൊബൈൽ ഫോൺ തന്നെ കൊടുക്കുക, മൊബൈൽ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥിര നമ്പർ തന്നെ കൊടുക്കുക, കാരണം കാലാകാലത്തേക്ക് ആവശ്യമുള്ളതാണ്. ഒരു ജോലി കിട്ടിയാലോ മറ്റോ അറിയണമെങ്കിൽ ഇതിലേക്ക് അയക്കും വരിക, അറിയണമെങ്കിൽ ഇത് തന്നെ വേണം ജോലിയുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നിങ്ങൾ യൂസർ ID സെലക്ട് ചെയ്യുക, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള മാതിരിയുള്ള ഒരു യൂസർ ID. പിന്നീട് നിങ്ങളൊരു പാസ്വേഡും സെറ്റ് ചെയ്യണം. ശേഷം നിങ്ങളുടെ ഡിക്ലറേഷൻ, ആ എന്താണ് ആക്സസ് കോഡും അടിച്ചതിന് ശേഷം രജിസ്റ്റർ അടിക്കുക. ശേഷം നിങ്ങൾ നിങ്ങളെ രജിസ്ട്രേഷൻ, അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങളുടെ പേരും ആ ഫോട്ടോ എടുത്തിട്ടുള്ള തീയതിയും വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, ആധാർ കാർഡ്, ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഒന്നാംഘട്ട രജിസ്ട്രേഷൻ കഴിയുന്നു. ശേഷം OTP കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാനുണ്ടാവും, അതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിയും. ശേഷം എന്താണ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ SSLC ഡീറ്റെയിൽസ്, +2 ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ്, ആ കാര്യങ്ങളൊക്കെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം അതോടുകൂടി നിങ്ങളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മുന്നത്തെ പേജിൽ തന്നെ പോയാൽ, നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ എടുത്താൽ അതിന് നമ്മൾ മുന്നേ കാണിച്ചിട്ടില്ലായിരുന്നു, അതായത് നിങ്ങളുടെ ആ യൂസർ ID പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. ആ യൂസർ ID പാസ്വേഡും ആ ക്യാപ്ചാ കോഡും അടിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നേരെ ഇതിൻ്റെ പ്രൊഫൈലിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലിക്കേഷന് അയക്കാൻ പറ്റും. ശേഷം അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ വരും. അതിൻ്റെ മുന്നേ എപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ എക്സാമിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആ എക്സാം എഴുതുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്
എക്സാം കൺഫേം ചെയ്യണം. നിങ്ങൾ എക്സാം ചില ആൾക്കാർ ചിലപ്പോൾ നാട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എക്സാം എഴുതാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എക്സാം എഴുതുന്നുണ്ടാവില്ല. അങ്ങനെ ആൾക്കാർ എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് അത് എന്താണ് എക്സാം കൺഫർമേഷന് വേണ്ടിയിട്ടൊരു എസ് എം എസ് വരും. അതിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ശേഷം നമുക്ക് എന്ത് വരും? ശേഷം നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരും. അഡ്മിഷൻ ടിക്കറ്റിൽ നമുക്ക് എവിടെയാണോ നമ്മുടെ സെൻറ്റർ, എവിടെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് എക്സാം എഴുതാൻ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊട്ടടുത്തുള്ള സ്കൂൾ അല്ലെങ്കിൽ തൊട്ട് അയൽപ്പക്കത്തുള്ള ജില്ലകൾ, അതായത് വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ, അതായത് ഒരുപാട് ആൾക്കാർ എഴുതുന്ന പോസ്റ്റുകളിലൊക്കെ ആണെങ്കിലാണ് നമുക്ക് അയൽ ജില്ലകളിലൊക്കെ കിട്ടുക. ചെറിയ പോസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ജില്ലകളിൽ തന്നെ നമുക്ക് സ്കൂളുകളിൽ തൊട്ടടുത്ത സ്കൂളുകളിൽ തന്നെ എന്ത് കിട്ടും, നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കിട്ടും. അവിടെ പോയിട്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതിയിട്ട് നമ്മുടെ സ്വപ്ന ജോലി മേടിക്കാവുന്നതാണ്. ഓക്കെ, എത്രത്തോളമാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചുവടെ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ അടങ്ങുന്ന വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, ജസ് എല്ലാവർക്കും.